എറണാകുളം ജനറൽ ആശുപത്രിയിലെ ജനറൽ മെഡിസിൻ വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ മനോജിനെതിരെ കൂടുതൽ ലൈംഗികാതിക്രമ പരാതികൾ. 2018 ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന വനിതാ ഡോക്ടറുടെ വെളിപ്പെടുത്തലിൽ രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തു. ആദ്യ കേസിൽ അന്വേഷണം തുടരുകയാണ്. വിഷയത്തിൽ ആരോഗ്യവകുപ്പ് ഒളിച്ചു കളിക്കുകയാണെന്ന ആരോപണം ശക്തമായി. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൗസ് എമർജൻസി ചെയ്യുന്ന വനിതാ ഡോക്ടറുടെ ശരീരത്തിൽ കയറി പിടിക്കുകയും ചുംബിക്കുകയും ചെയ്തു എന്ന പരാതിയിലാണ് ഡോക്ടർ മനോജിനെതിരെ നേരത്തെ സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ കേസിൽ അറസ്റ്റ് തടയാൻ കോടതിയെ സമീപിച്ച മനോജ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമുണ്ടാകുന്നതുവരെ അറസ്റ്റ് ഉണ്ടാകരുതെന്ന ഉത്തരവ് നേടിയെടുത്തു. ഇതിന് പിന്നാലെയാണ് 2018 ഡോക്ടർ മനോജിൽ നിന്ന് തനിക്കും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അമേരിക്കയിൽ നിന്ന് വനിതാ ഡോക്ടർ സെൻട്രൽ പോലീസിന് പരാതി നൽകിയത്. 2018 ആശുപത്രിയിൽ വെച്ച് മോശം അനുഭവം ഉണ്ടായതെന്നും ഡോക്ടർ നൽകിയ പരാതിയിൽ പറയുന്നു. ഡോക്ടർ മനോജിനെതിരെ 2018-19 കാലയളവിൽ ആശുപത്രിയിൽ ജോലി ചെയ്ത കൂടുതൽ ഡോക്ടർമാരും പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. തങ്ങൾക്കുണ്ടായ മോശം അനുഭവം വ്യക്തമാക്കി സോഷ്യൽ മീഡിയയിൽ ഇവർ പങ്കുവച്ച കുറിപ്പുകളും പുറത്തുവന്നു. ഇതിനിടെ അമേരിക്കയിൽ നിന്ന് ലഭിച്ച പുതിയ പരാതിയിൽ ഡോക്ടറെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഈ വിവരം കോടതിയെ അറിയിക്കുമെന്നും സെൻട്രൽ പോലീസും വ്യക്തമാക്കി. ആരോഗ്യവകുപ്പ് ഡോക്ടർ മനോജിനെതിരെ നടപടി സ്വീകരിക്കാതെ ഒളിച്ചു കളിക്കുകയാണെന്ന ആരോപണവും ശക്തമാകുന്നുണ്ട്. ലൈംഗിക അതിക്രമ കേസിൽ ഡോക്ടർ മനോജിനെതിരെ നിരവധി തെളിവുകൾ ഉണ്ടായിട്ടും അന്വേഷണം അട്ടിമറിക്കുന്നത് ഡോക്ടറെ രക്ഷപ്പെടുത്താനാണെന്ന ആരോപണം ശക്തമാവുകയാണ്. അന്വേഷണ വിധേയമായി ഡോക്ടറെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. എസ് ശ്യാംകുമാർ, 24 കൊച്ചി.